കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചിട്ട് മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. കടന്നുപോയ മൂന്ന് പതിറ്റാണ്ടുകളിലൂടെ രാജ്യം വളരുന്നതോടൊപ്പം കേരളവും ധാരാളം വളർന്നിരിക്കുന്നു. വികസന മേഖലകളിലെല്ലാം അത് വളരെ പ്രകടവുമാണ്. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന മേഖലകളും സാധ്യതകളുമെല്ലാം കേരളത്തിൽ വളരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ പലതും ഇന്ന് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരനും സാധ്യതമാകുന്ന രീതിയിലേക്ക് ഏറ്റവും സുന്ദരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെയുള്ള വളർച്ചയെ നമ്മളേറെ ബഹുമാനത്തോടും കൗതുകത്തോടും കൂടി കാണുമ്പോൾ യഥാർത്ഥത്തിൽ ചില വെല്ലുവിളികൾ കൂടി നമ്മുടെ മുമ്പിൽ നമ്മളെ ആശ്ചര്യം ജനിപ്പിക്കുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് വർദ്ധിച്ചു വരുന്ന മാലിന്യങ്ങൾ. നമ്മുടെ ഏത് നഗരത്തിൻ്റെയും മുഖമുദ്രയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് മാലിന്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് വികസിതമായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളം പോലുള്ള സംസ്ഥാനത്ത് മാലിന്യങ്ങൾ വളർന്നു വരുന്നു എന്നുള്ളത് ചിന്തിച്ചു നോക്കേണ്ടതാണ്. അതിനൊരു പ്രധാന കാരണം നമ്മുടെയൊക്കെ മനോഭാവങ്ങൾ തന്നെയാണ്. വിദ്യാഭ്യാസപരമായിട്ട് തലച്ചോറെല്ലാവരുടെയും വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും അതിനെല്ലാം വികാസം പ്രാപിച്ചിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടു പോകുന്നത് അതെല്ലാം പ്രാവർത്തികമാക്കുന്നതിലുള്ള പോരായ്മകളാണ്. ഒരുപക്ഷെ മാലിന്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഒരു കുട്ടിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് നിർത്താതെ പ്രസംഗിക്കാനും 10 പേജിൽ കുറയാതെ എഴുതാനും സാധിക്കും. പക്ഷേ പ്രാവർത്തികമാക്കുന്നതിലുള്ള പരാജയങ്ങൾ, അതാണ് നമ്മൾ തിരുത്തേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധത, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഈ നാടിനോടുള്ള പ്രതിബദ്ധതയും അതിനോടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നതിലും പ്രാവർത്തികമാക്കുന്നതിലുമുള്ള പരാജയങ്ങളാണ് അതിൻ്റെ കാരണം. തിരുത്തപ്പെടേണ്ടത് അവിടെയാണ്. നമ്മുടെ മനോഭാവങ്ങളാണ് തിരുത്തേണ്ടത്. എന്നപ്രകാരം തിരുത്താനായിട്ട് സാധിക്കുന്നുവോ അന്ന് ഈ നാടും മറ്റ് രാജ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും അധിപതിയായിട്ട് ഉയർന്നു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ പലപ്പോഴും നമുക്കതിന് സാധിക്കാതെ പോകുന്നത് നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ വളരുകയുള്ളൂ എന്നുള്ള ചിന്ത കൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ മാറേണ്ടതും അതുതന്നെയാണ്. ഈ രാജ്യത്തോട് ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് ധാരാളം കടമകളും കടപ്പാടുകളുമുണ്ട്. ഈ രാജ്യം എനിക്ക് നൽകുന്ന സംരക്ഷണതകൾക്കും അവകാശങ്ങൾക്കും പ്രത്യുപകാരമായിട്ട് ഞാൻ ചെയ്തു തീർക്കേണ്ട ചില കടമകൾ, എന്നിലൂടെ ചെയ്യേണ്ട ചില കടമകൾ, അതെല്ലാം പ്രവർത്തികമാക്കുമ്പോഴാണ് അത് സാധ്യമാവുക. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. എൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ ഞാൻ നേടിയെടുക്കുന്ന അറിവ് ഈ സമൂഹത്തിനും ഭാഗമാകുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഈ ഒരു താല്പര്യം, ഈ ഒരു തീരുമാനം, ആ അറിവ് ലഭിക്കുന്നതിലൂടെ എൻ്റെ ജീവിതത്തെയും ഞാൻ മാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജലം പാഴാക്കരുത് എന്നുള്ളത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ആ ജീവിതത്തിന്, ഈ വിദ്യാഭ്യാസത്തിന് വലിയ അർത്ഥങ്ങൾ ലഭിക്കുകയാണ്. ഇതെല്ലാം സാധ്യമാകുന്നത് ഒരു ജീവിത വീക്ഷണം നമുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന, നമ്മൾ തന്നെ മെനഞ്ഞെടുക്കുന്ന നമ്മുടെ വീക്ഷണങ്ങൾ, ആ വീക്ഷണങ്ങളാണ് നമ്മളെ നയിക്കുക. ആ വീക്ഷണങ്ങളാണ് നമുക്ക് വഴി തുറന്നു തരിക. അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമാണ്. ഓരോ കുടുംബത്തിൻ്റെ പ്രത്യേകതകൾക്കനുസൃതമായി, തങ്ങൾ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ പ്രത്യേകതകൾക്കനുസൃതമായി സ്വയമേവ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ജീവിത വീക്ഷണം എന്നുള്ളത്. അത് ഏറെ ഭംഗിയുള്ളതാക്കി മാറ്റാൻ, ഏറെ റിഫൈൻഡ് ആയിട്ടുള്ളത് ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് അത് വിജയപ്രദമായിട്ട് മാറുക. നല്ല ഒരാശയങ്ങളും നല്ല ചിന്തകളുമുള്ള നല്ല സമൂഹങ്ങൾ വളർന്നു വരുമ്പോൾ ഈ നാടും പൂർണ്ണമായും വികസിതമാകും. ഈ നാടും പൂർണ്ണമായിട്ടും ശോഭനമായി തീരും. അതിന് സാധിക്കട്ടെ, നന്മകൾ നേരട്ടെ. നന്ദി.